അവൻ കൊന്നില്ലല്ലോ. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗിവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയങ്കരമായിരുന്നു. What do you mean? Page 128. കഷ്ടപ്പെട്ട് ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്, വായിക്കേ? ഗേറ്റ് അടച്ചിട്ടുണ്ടോ? ആളുകളെ വിളിച്ചോട്ട് വന്നിട്ടുണ്ടോ? ആരെയും അകത്തേക്ക് വിടണ്ട. അവനത്ര എളുപ്പത്തിൽ കൊല്ലില്ല. ഷൂട്ട് ചെയ്ത് വിധാൻ സൗദിയുടെ മുന്നിൽ കെട്ടിത്തൂക്കും. തല പുണ്ണാക്കി ഇത്രയും കഷ്ടപ്പെട്ടൊരു ഗണ്ണും കൊണ്ടു ചെന്നപ്പോ അത് മുൻകൂട്ടി കണ്ടൊരു സൈന്യത്തെ തന്നെ അവൻ നിർത്തിയിരുന്നു. അതിനകത്തുണ്ടായിരുന്ന തോക്ക് ചൂണ്ടിയ പകുതി പേരും നമ്മുടെ ആൾക്കാരായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അവനകത്തുണ്ട്. അവനെ കൊല്ലാമെന്നും കൊന്നാൽ ഈ സ്ഥലം നമുക്ക് സ്വന്തമാകുമെന്നും കരുതി. പക്ഷേ ഈ സ്വർഗം ഇപ്പോൾ ഒരു ശ്മശാനമായി. ഈ ലോകം നമുക്ക് കീഴടക്കാനായില്ല. പക്ഷേ അവൻ നമ്മളെ എന്തിനാ വിട്ടയച്ചത്? അവൻ എപ്പോൾ വേണമെങ്കിലും നമ്മളെ കൊല്ലാം. തന്റെ ശക്തി എന്താണെന്ന് ലോകത്തെ കാണിക്കാനാ അവൻ ഇവിടെ വന്നത്. അവന്റെ അച്ഛൻ മരിക്കാനാ അവനിപ്പോ കാത്തിരിക്കുന്നത്. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഇപ്പോ ഗരുഡനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെല്ലാം ചാകാതെ ചാകും. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോവോ? ആ സ്ഥലത്തേക്ക്, അവരുടെ മധ്യത്തിലേക്ക്, ആ നരകത്തിലേക്ക് ആർക്കെങ്കിലും പോകാനൊക്കോ? അക്കാര്യം ആലോചിക്കാനെങ്കിലും പറ്റുമോ? അവൻ നമുക്ക് ഇവിടെ തന്ന അടിയെ കുറിച്ച് ഓർക്കുമ്പോ അവിടെ പോകുന്ന കാര്യം പോലും ആരും ചിന്തിക്കില്ല. പൊള്ളുന്ന നെഞ്ചിലെ ചൂടിൽ അടിമുടി ഭയന്ന് വിറച്ച് ആകാശത്തിലെ ഉൽക്കകളായി ഭൂമിയിൽ പതിച്ച് എന്താ ഇത്? കരിഞ്ഞു പോയതാന്ന് തോന്നുന്നു. ഒരടിപിടി ഉണ്ടായാൽ ആരാദ്യം തല്ലിയെന്ന് ആരും ശ്രദ്ധിക്കില്ല. അടി കൊണ്ട് ആരാണ് അവിടെ ആദ്യം വീണതെന്ന് എല്ലാവരും ശ്രദ്ധിക്കൂ. ആരെ കൊല്ലാൻ വേണ്ടിയാണോ എന്നെ വിളിപ്പിച്ചത്, അവനെ കൊല്ലാതെ ഞാൻ തിരിച്ചു പോവില്ല. ആ സ്ഥലം ഏതാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ പോയി ഞാൻ കൊല്ലും. അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുൽകാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറഞ്ഞു. എന്നെങ്കിലും തിരിച്ചു വരാനായി വിധി പോലും വിറച്ചുപോയി.